പ്രഭാതത്തിൽ ഇനി മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ ചൈൽഡ് എഡിറ്റർ കൂടി ഉണ്ടാകും നമുക്കൊപ്പം വാർത്ത വായിക്കാൻ. ഇന്നത്തെ ചൈൽഡ് എഡിറ്റർ ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ പി ആർ അദ്വൈതാണ്. അദ്വൈത സ്വാഗതം. ഒമ്പതാം ക്ലാസ്സിലാണല്ലേ? അതെ. വാർത്ത വായിച്ചൊക്കെ നേരത്തെ പരിചയമുണ്ട്? അദ്വൈത നേരത്തെ നമ്മളുടെ ചൈൽഡ് എഡിറ്റർ ആയിരുന്നു അല്ലേ? ശിശു ദിനത്തിന്റെ ഭാഗമായിട്ട് വായിച്ചല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അന്ന് വാർത്ത വായിച്ചിട്ട് തിരിച്ച് സ്കൂളിലൊക്കെ ചെന്നപ്പോ കുട്ടികളുടെ ഒരു അഭിപ്രായം എന്താണ്? എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു കുട്ടി ഇങ്ങനെ പുറത്ത് പരിപാടിക്ക് പോയി വാർത്തയൊക്കെ വായിക്കുന്നത്. മാത്രമല്ല അന്ന് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ വാർത്ത വായിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാവരും അഭിനന്ദിച്ചു. എൻ്റെ എനിക്ക് അപ്പോൾ മൂന്നാം ക്ലാസ്സിലായിരുന്നു. ഇപ്പോൾ ഉള്ള സീരിയസ്നെസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഓഡിഷന് വന്നു, കിട്ടി. വായിച്ചതിൽ എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ തെറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഇങ്ങനെ നല്ലൊരു അവസരം എനിക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമായി. എന്തായാലും നമ്മുടെ ഈ ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ട് ആദ്യം അദ്വൈത തന്നെയാണ് വന്നിരിക്കുന്നത്. അതിലൊരു സന്തോഷമുണ്ട് അല്ലേ? നല്ല സന്തോഷം. നമുക്കപ്പോൾ വായിച്ചു തുടങ്ങാം. വേണ്ട കേട്ടോ. അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന് പറയും പോലെ പ്രളയബാധിതരെ സഹായിക്കാൻ തന്നാലാവുന്നത് ചെയ്യുകയാണ് ഒരു കുഞ്ഞുമിടുക്കൻ. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള ഒരു ലോഡ് സാധനങ്ങളാണ് ദേവസാരംഗ് എന്ന നാലാം ക്ലാസ്സുകാരൻ സമാഹരിച്ചത്. കൂട്ടുകാരെ, നിങ്ങൾക്കൊപ്പം ഞാനും. ഈ നോട്ടീസ് വിതരണം ചെയ്താണ് ദേവസാരംഗ് പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ട കുട്ടികൾക്കായി സഹായം തേടുന്നത്. പള്ളിപ്പുറം മോഡൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവസാരംഗ്. കഴിഞ്ഞ വർഷത്തെ പ്രളയം സംഭവിച്ചപ്പോൾ ഞാൻ എൻ്റെ കുടുക്കെടുത്ത് കൊടുത്തു. പിന്നെ ഇപ്പോൾ ആസാമിലെ പ്രളയം വന്നപ്പോൾ ഞാൻ എൻ്റെ സമ്പാദ്യം എടുത്ത് ആസാമിലേക്ക് കൊടുത്തു. പിന്നെ എൻ്റെ കൂട്ടുകാരെ സഹായിക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കളക്ഷൻ ചെയ്തത്. നോട്ടീസ് കടകളിൽ വിതരണം ചെയ്താണ് ദേവസാരംഗ് സാധനങ്ങൾ ശേഖരിച്ചത്. കൂട്ടിന് അച്ഛൻ ബിനീഷുമുണ്ട്. പ്രോത്സാഹനവുമായി സ്കൂളിലെ അധ്യാപകരും കൂട്ടുകാരും എത്തിയതോടെ പരിപാടി വൻ വിജയമായി. മറ്റുള്ള കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും ഇതൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. കാരണം കുട്ടികൾ ചോദിക്കുന്നുണ്ട് അവൻ്റെ അടുത്ത് അവൻ എന്തൊക്കെയാണ് ചെയ്തേ, എങ്ങനെ ചെയ്തു എന്ന്. അപ്പോൾ ശരിക്കും ഇതൊരു മോട്ടിവേഷനാണ്. ദുരന്ത മേഖലയിലെ കുട്ടികളുടെ കണ്ണീരൊപ്പാനായി ഒരു കൈസഹായം തനിക്കും ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ കുരുന്ന്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.